നാം ഇപ്പോൾ കേട്ടതുപോലെ ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലയളവിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? പ്രവർത്തിക്കുക എന്നുള്ളതാണോ? പണം കൊടുക്കുക എന്നുള്ളതാണോ? പ്രസംഗിക്കുക എന്നുള്ളതാണോ? നല്ല ആത്മീയ ലേഖനങ്ങൾ ചിന്തകൾ എഴുതുക എന്നുള്ളതാണോ? പാട്ടുപാടുക എന്നുള്ളതാണോ? ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു അറ്റ് എ ടൈം ലൈക്ക് ദിസ്, ഇതുപോലുള്ളൊരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു അഭിപ്രായ വ്യത്യാസമില്ലാതെ ദൈവമക്കൾ എല്ലാവരും തന്നെ പറയും ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തിരുവിഴുത്തിൽ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പറയുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. അതിൽ ചിലത് നേരത്തെ തന്നെ ചിന്തിച്ച് കഴിഞ്ഞതാണല്ലോ. ഉപവാസം എന്ന ചടങ്ങ് ആചാരം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തിരുവെഴുത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നാം വാസ്തവത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണ്. വി ആർ സീക്കിംഗ് ദ ഫേസ് ഓഫ് ഗോഡ്. നമുക്കറിയാം പഴയ നിയമകാലത്തും മറ്റും അനുതാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാപത്തിൽ നിന്ന് വിട്ടുപിരിയുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ ലക്ഷണമായിട്ട് വസ്ത്രം കീറുകയും തലയിൽ പൂഴി വാരിയിടുകയും ഒക്കെ ചെയ്യുന്നതായ രീതികൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ ഉപവസിക്കുമ്പോൾ, ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? നാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണ്. വി ആർ സീക്കിംഗ് ദ ഫേസ് ഓഫ് ഗോഡ്. ദൈവമുഖം അന്വേഷിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. തിരുവെഴുത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം വാക്യങ്ങൾ ഉണ്ട്. അതിൽ ചില ഭാഗങ്ങളിലേക്ക് ഇന്ന് നമുക്ക് ഒന്ന് പോകാം. സങ്കീർത്തനം 27:8 വാക്യം പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. 27 സങ്കീർത്തനം 8 വാക്യം: എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കൽ നിന്ന്, അതായത് ദൈവത്തിൽ നിന്ന് കൽപ്പന വന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 105 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടവിടാതെ നിരന്തരം ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു പതിവ്, ഒരു രീതി നമുക്ക് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. വല്ലപ്പോഴൊക്കെ ദൈവമുഖം അന്വേഷിക്കുക എന്നുള്ളതല്ല, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുക. മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ആളെ അന്വേഷിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. മുഖഭാവം കൊണ്ട് ഒരാളുടെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്? ആള് സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? കോപിഷ്ഠനായിട്ടാണോ ഇരിക്കുന്നത്? പിണങ്ങിയാണോ ഇരിക്കുന്നത്? അത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മുഖഭാവം ആളുടെ ആളത്വത്തിന്റെ പ്രകടനമാണ്. ഉള്ളിൽ എന്താണോ അതിന്റെ പ്രകടനമാണ് മുഖഭാവം. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ Seek the very person of God. ദൈവത്തെ തന്നെ അന്വേഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തിരുവെഴുത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കുള്ള സമയം കൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കാതെ വണ്ണം അനേക വാക്യങ്ങൾ, scores of verses, ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ട്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക.
നാം നിരന്തരം ദൈവമുഖം അന്വേഷിക്കണം എന്ന് നാം വായിച്ചല്ലോ. എന്നാൽ മനുഷ്യരായ നാം സാധാരണ എപ്പോഴാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത്? എപ്പോൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കും? 77-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എപ്പോഴാണ് സാധാരണ നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. Psalm 77:2. എപ്പോഴൊക്കെയാണ് നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നത്? കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. ഇവിടെ ആസാഫാണ് സങ്കീർത്തനക്കാരൻ. ആസാഫ് പറയുകയാണ്, കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. അത് മനുഷ്യപ്രകൃതിയാണ്. നിരന്തരം ദൈവമുഖം അന്വേഷിക്കണമെന്ന് ഉള്ളത് ശരിയാണെങ്കിലും നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്കറിയാം, കഷ്ടത വരുമ്പോഴാണ് ദൈവത്തിന്റെ മുഖം നാം കൂടുതലായി അന്വേഷിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കഷ്ടത നിറഞ്ഞ ദിവസങ്ങൾ കൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തെ എപ്പോഴും അന്വേഷിക്കണമെന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തെ അന്വേഷിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം അത്യന്താപേക്ഷിതമായി അത്യാവശ്യമായി ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു സമയമാണ് കഷ്ടതയുടെ ദിവസങ്ങൾ. പലപ്പോഴും കഷ്ടതയില്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു നിലം മനുഷ്യനുണ്ട്, വിശ്വാസികളായി നമുക്കുമുണ്ട്. കഷ്ടതകൾ ഇല്ലാതിരിക്കുകയും കാര്യങ്ങളെല്ലാം സുഗമമായി പോവുകയും ചെയ്യുമ്പോൾ കാര്യമായി ദൈവത്തെ അന്വേഷിക്കാൻ പലപ്പോഴും നാം പോലും കൂട്ടാക്കാറില്ല. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് ഏത് സമയത്തും അവന്റെ മുഖം അന്വേഷിക്കണം, പ്രത്യേകിച്ച് കഷ്ടതയുടെ മധ്യത്തിൽ ദൈവമുഖം അന്വേഷിക്കുന്നതായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ദൈവത്തോട് അടുക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ കഷ്ടത മുഖാന്തരമായി തീരുമെങ്കിൽ ഏത് കഷ്ടതയും നല്ലത് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ കഷ്ടത ഹേതുവായി തീരുമെങ്കിൽ, കാരണമായി തീരുമെങ്കിൽ അങ്ങനെയുള്ള കഷ്ടതകൾ നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഈ കഷ്ടത ഉപവാസത്തോടും കരച്ചിലോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ ഒരു കാരണമായി തീരുന്നെങ്കിൽ ആ അർത്ഥത്തിൽ ഈ കഷ്ടത നല്ലത് തന്നെയാണ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൽ മനസ്സ് എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവിന്റെ ചെയ്തികൾ നാം വായിക്കുന്നു. ദൈവം അവനോട് സംസാരിച്ചു, പക്ഷേ അവൻ തന്റെ പാപവഴികളെ വിട്ട് തിരിയുവാൻ കൂട്ടാക്കിയില്ല. എന്നാൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ 33:12 നാം വായിക്കുന്നത്, ദൈവം അവന് വലിയ ഒരു കഷ്ടത വരുത്തി. അതിന്റെ വിശദവിവരങ്ങൾ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദൈവം അവനെ കഷ്ടത വരുത്തിയപ്പോൾ, അവൻ കഷ്ടത്തിലായപ്പോൾ യഹോവയിങ്കിലേക്ക് നോക്കി നിലവിളിച്ചു. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ ദൈവമുഖം അന്വേഷിച്ചു. അപ്പോഴെന്താ സംഭവിച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ദുഷ്ടനായ ദൈവം പറഞ്ഞിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം വഴിയിൽ ദുഷ്ടതയിൽ തുടർന്ന ഈ രാജാവ് ദൈവം കഷ്ടത വരുത്തിയപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവന്റെ മുഖം അന്വേഷിക്കുകയും ചെയ്തു. ദയാലുവായ കൃപാലുവായ ദൈവം ഈ ദുഷ്ട മനുഷ്യന്റെ അപേക്ഷ കേട്ടു. ദൈവസന്നിധിയിൽ അവൻ തന്നെത്താൻ താഴ്ത്തുകയും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അവൻ ആയിരുന്ന കഷ്ടതയിൽ നിന്ന് അവനെ വിടുവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രസിദ്ധ വേദ വ്യാഖ്യാതാവായ വില്യം മാക്ഡൊണാൾഡ് ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ആശയം ഇതാണ്: അഹങ്കാരികളെയും നിഗളികളെയും തച്ചുടയ്ക്കുവാൻ അവരോടെന്നും എതിർത്തു നിൽക്കുന്നവനാണ് ദൈവം. എന്നാൽ എത്ര വലിയ ദുഷ്ടനും തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നിസ്സഹായനായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാതിരിക്കാൻ കഴിവില്ലാത്തൊരു നിലയിലേക്ക് ദൈവം ബലഹീനനായി പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. എത്ര വലിയ ദുഷ്ടനും തന്നെത്താൻ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ളവനെ ദൈവം സഹായിക്കുന്നു, അവനോട് എതിർത്തു നിൽപ്പാൻ ദൈവം കഴിവില്ലാത്തവനായി തീരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം. ദുഷ്ടനായ മനുഷ്യ പോലും ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു.
രണ്ട് നിവർത്താന്തം പതിനഞ്ചാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഞെരുക്കത്തിൽ അന്വേഷിച്ചപ്പോൾ ദൈവത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞെരുക്കത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ അന്വേഷിച്ചവർ ദൈവത്തെ കണ്ടെത്തി. അപ്പോൾ നിരന്തരം ദൈവമുഖം അന്വേഷിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് വരികിലും മനുഷ്യരായി നാം പലപ്പോഴും കഷ്ടതയിലും ഞെരുക്കത്തിലുമാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിപ്പാൻ ആ കഷ്ടത നമ്മെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ കഷ്ടതകൾ നല്ലതാണ്. അങ്ങനെയുള്ള ഒരു നല്ല കാലത്താണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു. എന്നാൽ ആ ദൈവത്തെ അന്വേഷിക്കുന്നു എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്ന ആഴമേറിയ മറ്റൊരു സത്യമുണ്ട്. അത് കേവലം നമ്മുടെ കഷ്ടതകൾ മാറുവാനുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനുള്ള പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന വലിയൊരു ആത്മീയ സത്യം 63-ാം സങ്കീർത്തനത്തിന്റെ പാരായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ശ്രദ്ധിക്കുക, 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്ന രംഗം നമുക്ക് വിശദമായി വായിക്കാം. എന്നാൽ അവിടെ നാം കാണുന്ന വലിയൊരു ആത്മീയ സത്യമുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കി ഇരിക്കുന്നു. താഴോട്ട് നാം വായിക്കുമ്പോൾ, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചെറുകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ദൈവമേ, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാർ ആരംഭിച്ച ആ പാട്ടിന്റെ താഴത്തെ വരികളിൽ താൻ പറയുന്നത്, ഞാൻ ഈ നിലകളിൽ ദൈവത്തോട് ആ ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തോടുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ സ്നേഹം, എൻ്റെ പറ്റുമാനം, എൻ്റെ അടുപ്പം നിമിത്തമാണ്. താൻ പറയുന്നത് ശ്രദ്ധിക്കുക, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഒരുവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ കേവലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക, കാര്യങ്ങൾ സാധിച്ചു കിട്ടുക, ആഗ്രഹങ്ങൾ നിവൃത്തിയാകുക എന്നുള്ളത് മാത്രമല്ല, അതൊരു വശത്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമേറിയ ഒരു കാര്യം ദൈവത്തോട് അടുക്കുവാൻ അതൊരു മുഖാന്തരം ഉണ്ടാക്കുന്നു. നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിച്ചേരുവാൻ, അവന്റെ ചെറകൻ നിഴലിൽ ഘോഷിച്ച് ആനന്ദിക്കുവാൻ, ദൈവത്തിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ നമുക്കിടയാകുമെങ്കിൽ ആ അനുഭവം വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം, ദൈവത്തോടുള്ള നമ്മുടെ ഇന്റിമസി, ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കുന്ന ഒരു എക്സസൈസാ. ഒരാൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദിനരാത്രങ്ങൾ കഴിക്കുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ ദൈവത്തോട് അയാൾക്കുള്ള ബന്ധം, ദൈവവുമായുള്ള സ്നേഹം, ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തോടുള്ള പറ്റുമാനം, അത് വ്യക്തമാക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു ആത്മീക എക്സസൈസാ. ഇനി ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില സത്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഏത് നിലയിലാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? ഒരു ചടങ്ങായിട്ട് നാം അന്വേഷിച്ചാൽ മതിയോ? ചടങ്ങായിട്ട് ഉപസിക്കാൻ കഴിയും? ആചാരമായിട്ട് പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ആത്മാർത്ഥത ഇല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയും? എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഏത് നിലയിൽ അന്വേഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കണം. യിരമ്യാ 29:13 ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക. 1 നിവർത്താന്തം 22:19, ദൈവത്തെ അന്വേഷിക്കുവാൻ ഹൃദയവും മനസ്സും
ഏൽപ്പിച്ചു കൊടുപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നല്ല പ്രയോഗമാണ്! നമ്മുടെ ഹൃദയവും മനസ്സും, അവർ ഹാർട്ട് ആൻഡ് അവർ മൈൻഡ്, ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കണം. എന്തിനേൽപ്പിച്ചു കൊടുക്കണം? ദൈവത്തെ അന്വേഷിക്കാൻ. അപ്പോൾ ഇത് ചടങ്ങ് പ്രാർത്ഥനയല്ല, ആചാരമനുസരിച്ച് പതിവനുസരിച്ച് ചെയ്യുന്ന ഒരു ആത്മീക ശുശ്രൂഷയല്ല, പ്രവൃത്തിയല്ല. ഹൃദയവും മനസ്സും പൂർണ്ണമായി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആത്മീക സ്പിരിച്വൽ എക്സസൈസ് ആണ് ഇത്. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എന്തുറപ്പിലാണ് നാം അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് സാധിക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്? അതിനെക്കുറിച്ച് തിരുവെടുത്ത് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് അവർ കോൺഫിഡൻസ് ഇൻ സീക്കിംഗ് ദ ഫേസ് ഓഫ് ഗോഡ്? ദൈവമുഖം അന്വേഷിക്കുമ്പോൾ നമുക്കുള്ള ധൈര്യം എന്താണ്? എന്തുറപ്പിലാണ് നാം ദൈവമുഖം അന്വേഷിക്കുന്നത്? ആവർത്തന പുസ്തകം 4:29 നാം നേരത്തെ പറഞ്ഞ ഒരു വാക്യം തന്നെയാണത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നമുക്കുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ്, നാം അങ്ങനെ അന്വേഷിച്ചാൽ അവനെ നാം കണ്ടെത്തും എന്നാണ്. സങ്കീർത്തനക്കാരൻ, നമുക്ക് വളരെ പരിചയമുള്ള 34:4 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് തർജ്ജമ നിങ്ങൾ വായിച്ചാൽ അത് ഇങ്ങനെയാണ് പറയുന്നത്: ഐ സോട്ട് ദ ലോർഡ്, ഞാൻ യഹോവയെ അന്വേഷിച്ചു. ഹി ഹേർഡ് മീ, അവൻ ശ്രദ്ധ വെച്ച് കേട്ടു. ആൻഡ് ഹി ഡെലിവേർഡ് മീ, അവൻ എന്നെ വിടുവിച്ചു. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്കുള്ള ധൈര്യം എന്താ? നാം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അവൻ നമ്മെ കേൾക്കും, അവൻ നമ്മെ വിടുവിക്കും. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ മുഖം ദൈവജനം അന്വേഷിക്കുന്നത്. ആമോസിന്റെ പ്രവചനം 5:4-6 രണ്ട് പ്രാവശ്യം ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: സീക്ക് ദ ഫേസ് ഓഫ് ഗോഡ് ആൻഡ് ലിവ്, ദൈവത്തെ അന്വേഷിക്കുക, ജീവിക്കുക എന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആത്മീക ചൈതന്യം പ്രാപിക്കും. സീക്ക് ആൻഡ് ലിവ്, അന്വേഷിക്കുക, ജീവിക്കുക. ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന ഒരു വലിയ സത്യമാണ്. സങ്കീർത്തനക്കാരൻ 9:10 പറയുന്നുണ്ട്: ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവർക്കുള്ള വലിയ ധൈര്യം, അവർ ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്നാണ്. 2:9 പറഞ്ഞിരിക്കുന്നത്: നാം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ, ദൈവത്തിന്റെ മുഖം നാം അന്വേഷിച്ചാൽ അവൻ നമ്മെ നോക്കാതെ വണ്ണം ഒരിക്കലും മുഖം തിരിച്ചു കളകയില്ല. 2:30:9 നാം അവങ്കിലേക്ക് തിരിഞ്ഞാൽ നമ്മെ നോക്കാതെ വണ്ണം അവൻ ഒരിക്കലും മുഖം തിരിച്ചു കളകയില്ല. നമുക്കറിയാം, നാം ചിലരോടൊക്കെ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ കേട്ട ഭാവം നടിക്കയില്ല, ചിലർ മുഖം തിരിച്ചു കളയും. എന്നാൽ ദൈവത്തിന്റെ മുഖം ആത്മാർത്ഥമായ ഒരുവൻ അന്വേഷിക്കുമ്പോൾ അവനുള്ള പൂർണ്ണ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും തന്റെ മുഖം തിരിച്ചു കളകയില്ല. താൻ കേൾക്കാതെ വണ്ണം അവൻ മുഖം മാറ്റിക്കളകയില്ല, അവൻ മൈൻഡ് ചെയ്യാതിരിക്കയില്ല, അവൻ ശ്രദ്ധിക്കാതെ പോകുകയില്ല. ദൈവമുഖം അന്വേഷിക്കുന്ന എല്ലാവർക്കും ദൈവം നല്ലവനാണ് എന്ന് വിലാപങ്ങൾ 3:25 പറഞ്ഞിട്ടുണ്ട്. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. ഈ ദൈവത്തെ ഈ ധൈര്യത്തോടുകൂടെ നാം അന്വേഷിക്കുമ്പോൾ അതോട് ചേർത്ത് 1-2 വ്യവസ്ഥകൾ പാലിച്ച് നാം അന്വേഷിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. 2:7:14 ഈ നാളുകളിൽ എല്ലാവരും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്. അത് നേരിട്ട് പുതിയ നിയമസഭയോട് പറഞ്ഞതല്ല, ഇസ്രായേലിനോട് പറഞ്ഞതാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ശരി തന്നെയാണ് എന്ന് വരികിലും അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയ പ്രമാണം ഏത് കാലത്തും ബാധകമാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആ വാക്യത്തിൽ പറയുന്നത്: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങൾ വിട്ട് തിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുക. അപ്പോൾ ദൈവമുഖം അന്വേഷിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേവലം ഞാൻ ദൈവമുഖം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ്
ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ പോരാ, അവരൊരു കാര്യം ഉറപ്പുവരുത്തണം, തങ്ങളുടെ ഹൃദയത്തെ ദൈവ മുൻപാകെ താഴ്ത്തി വേണം അത് ചെയ്യുവാൻ, ദുർമാർഗങ്ങളെ വിട്ടുവേണം അത് ചെയ്യുവാൻ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. 119 സങ്കീർത്തനത്തിന്റെ 2 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാനുള്ള വ്യവസ്ഥ എന്താണ്? ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട്, ദൈവം തന്റെ വചനത്തിൽ കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളോട് അനുസരണമുള്ളവരായി തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ട് വചനാനുസരണം തന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ടതാ. ഈ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനേക പ്രതിഫലങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനേക വാക്യങ്ങൾ ആ ബന്ധത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയും. ചുരുക്കം ചില വാക്യങ്ങൾ നമ്മുടെ ധൈര്യത്തിനായി ഞാനെന്ന് ഓർപ്പിക്കട്ടെ. എസ്രയുടെ പുസ്തകം 8:22 നമുക്ക് എല്ലാവർക്കും ധൈര്യം നൽകുന്ന, എനിക്ക് വ്യക്തിപരമായി വളരെ നന്നായി തോന്നിയിട്ടുള്ള, ധൈര്യം നൽകിയിട്ടുള്ള ഒരു വാക്യമുണ്ട്. നമുക്കത് നോക്കാം. എസ്രയുടെ പുസ്തകം 8:22 ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കും. നാം ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ ദൈവത്തിന്റെ കൈ എപ്പോഴും നമുക്ക് അനുകൂലം. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ നമുക്ക് പ്രതികൂലമായി നിൽക്കാൻ ആർക്ക് സാധിക്കും? 69:22 പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എന്നേക്കും ജീവിക്കുമെന്നാണ്. 1 ദിനവൃത്താന്തം 16:10 പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും എന്നാണ്. 34 അതിന്റെ 10 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. 22:26 പറയുന്നു, അവനെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള പദവികൾ, അനുഗ്രഹങ്ങൾ, ദൈവം തന്റെ കൈ അവർക്ക് അനുകൂലമാക്കും, അവരുടെ ഹൃദയം എന്നേക്കും ജീവിക്കും, അവരെന്നും സന്തോഷിക്കും, അവർ ദൈവത്തെ എപ്പോഴും സ്തുതിക്കും. സംഖ്യാപുസ്തകം 6:25-26 ഇസ്രയേൽ മക്കൾക്ക് അനുഗ്രഹവാചകമായി നൽകപ്പെട്ട മനോഹരമായൊരു വാചകം ഇങ്ങനെയുണ്ട്, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ. 80 3-7 ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുഖം നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം ഒരുങ്ങുകയാണ്. നാം യഥാസ്ഥാനപ്പെടുവാനുള്ള മാർഗം ഒരുങ്ങുകയാണ്. ദൈവം തന്റെ തിരുമുഖം നമ്മുടെ എല്ലാവരുടെ മേൽ പ്രകാശിപ്പിച്ച് അവന്റെ തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്ക് സമാധാനം നൽകട്ടെ. നമ്മെ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. നമ്മെ ദൈവം യഥാസ്ഥാനപ്പെടുത്തട്ടെ. അവന്റെ മുഖം അന്വേഷിപ്പിനെന്ന് അവങ്കിൽ നിന്ന് കൽപ്പന വന്നിരിക്കുകയാൽ നമുക്ക് അവന്റെ മുഖം അന്വേഷിക്കാം. നിരന്തരം അവന്റെ മുഖം അന്വേഷിക്കാം. അവനെയും അവന്റെ ബലത്തെയും നമുക്ക് തിരയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.